അട്ടപ്പാടിയിൽ ഗർഭിണികൾക്കുള്ള സഹായം മുടങ്ങിയിട്ടില്ലെന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാദം പൊളിയുന്നു. ജനനി ജന്മരക്ഷാ പദ്ധതിയിൽ അട്ടപ്പാടി മേഖലയിലേക്ക് അവസാനം ഫണ്ട് അനുവദിച്ചത് മാർച്ച് മാസത്തിലെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. ഒരു തവണ പോലും തുക ലഭിക്കാത്ത നിരവധി പേരാണ് അട്ടപ്പാടി ഊരുകളിലുള്ളത്. കൊറോണ അനുബന്ധ ചികിത്സയ്ക്കുള്ള ഫണ്ടും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അത് കൊടുത്തിട്ടും പിന്നെ കൊടുത്തതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഗർഭിണിയായി 3 മാസം മുതൽ 18 മാസക്കാലമാണ് ഈ 2000 രൂപ വെച്ച് കൊടുക്കുന്നത്. അവർക്ക് പോഷകാഹാരം കഴിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ പോഷകാഹാരം കഞ്ഞിക്കണം എന്നുള്ള തോന്നലുണ്ടാക്കാതെ നിങ്ങൾ 5000 കൊടുത്തിട്ടോ 10000 കൊടുത്തിട്ടോ 100000 കൊടുത്തിട്ടോ കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് പോഷകാഹാരം കഴിക്കേണ്ടതാണ് അല്ലെങ്കിൽ കഴിപ്പിക്കേണ്ടതാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ ഓരോരുത്തർ ആളുകളെ എത്തിക്കാതെ ഇങ്ങനെ പൈസ ഇങ്ങനെ കൊടുത്ത് അത് രക്ഷപ്പെടുന്നില്ല. ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അട്ടപ്പാടി സന്ദർശിച്ച മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാക്കുകളാണിത്. അട്ടപ്പാടിയിൽ മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം വാങ്ങാൻ ധനസഹായം നൽകുന്ന ജനനി ജന്മരക്ഷാ പദ്ധതി മുടങ്ങിയിട്ടില്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന്. എന്നാൽ കഴിഞ്ഞ 8 മാസമായി പദ്ധതി പ്രകാരം ധനസഹായം നൽകിയിട്ടില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനനി ജന്മരക്ഷാ പദ്ധതിയിൽ അട്ടപ്പാടി മേഖലയിലേക്ക് അവസാനം ഫണ്ട് അനുവദിച്ചത് മാർച്ചിലാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. മാർച്ചിന് ശേഷം പദ്ധതി വഴി നൽകാനുള്ള തുക ആർക്കും ലഭിച്ചിട്ടില്ല. ഒരു തവണ പോലും പദ്ധതി വഴി തുക ലഭിക്കാത്ത നിരവധി പേർ അട്ടപ്പാടിയിലെ ഊരുകളിലുണ്ട്. അതേസമയം അട്ടപ്പാടിയിൽ കൊറോണ അനുബന്ധ ചികിത്സയ്ക്കുള്ള ഫണ്ടും ഇതുവരെ നൽകിയിട്ടില്ല. കോട്ടത്തറ ആശുപത്രിയിൽ കൊറോണ ICU അടക്കം ക്രമീകരിച്ചെങ്കിലും തുക ലഭിച്ചില്ല. ഈ തുക നൽകാത്തതും ആശുപത്രിയുടെ ബാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശിശുമരണങ്ങൾക്ക് ഉത്തരവാദി ഉദ്യോഗസ്ഥരാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് സർക്കാരിന്റെ അലംഭാവം വീണ്ടും മറനീക്കി പുറത്തുവരുന്നത്. ജനം, പാലക്കാട്.